അങ്ങനെ തന്നെ. സൊല്യൂഷൻ മാസ്റ്റർ, പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്നെ മോട്ടിവേറ്റർ എന്നോ മന്ത്രവാദി എന്നോ എന്ത് കുന്ത വേണമെങ്കിലും വിളിക്കാം. പാളിൻ്റെ പ്രശ്നം എന്തോ? എനിക്ക് എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി ശരിയാകുന്നില്ല. ഒരു വൈറ്റ് കോളർ ജോബ്, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള എന്ന് പറയുമ്പം എന്തുവരെ പഠിച്ചു? SSLC ഫെയിൽഡ്. നൈസ്. അതായത് 9-ാം ക്ലാസ് ജയിച്ചു? യെസ്, 3-ാമത്തെ അറ്റംപ്റ്റ്. അപ്പം നിങ്ങൾക്ക് 8-ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുകൂടെ? ട്യൂഷനോ? ഞാനും. പിന്നെ ഉദാഹരണത്തിന് എൻ്റെ അപ്പൂപ്പൻ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ 3-ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. അതുകൊണ്ട് എന്താ, ആ പിള്ളേരൊക്കെ വളർന്ന് വലുതായി വലിയ നിലയിലെത്തിയിട്ടും ഇപ്പോഴും അപ്പൂപ്പനെ കണ്ട പീതാംബരൻ മാഷെ എന്നെ വിളിക്കും. അയ്യോ, പീതാംബരൻ മാഷിന്റെ കൊച്ചുമോനാണ്? ആ അയ്യോ, മാഷെന്നെ ട്യൂഷൻ പഠിപ്പിച്ചതാ? ആ ചുമ്മാലും 10 തോറ്റ്. എന്താ പറഞ്ഞു? അല്ല, നിങ്ങൾ എന്നിട്ടും 10 വരെ എത്തിയല്ലോ എന്ന് പറയുമായിരുന്നു. എല്ലാം പീതാംബരൻ മാഷിന്റെ അനുഗ്രഹം. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ട്യൂഷൻ സെന്റർ തുടങ്ങാമല്ലോ. ആ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, ഉദ്ഘാടനത്തിന് വേണം ഞാൻ അപ്പൂപ്പനെ വിട്ടുതരാം. സുഹൃതം, സന്തോഷം. നെക്സ്റ്റ് പറഞ്ഞോളൂ, എന്താണ് പ്രശ്നം? എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട്. എനിക്ക് 2 ഇരട്ട പിള്ളേരാണ്. അതൊക്കെ ഒരു പ്രശ്നമാണോ? നല്ലല്ലേ? അതല്ല, ഇരട്ടയിൽ ഒന്നാണ് ഇവൻ, ഇനി ഒരു മോളൂടുണ്ട്. കൂടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇവൻ തന്നെ പ്രശ്നം. ആമ റൈറ്റ്? ഓഫ് കോഴ്സ്. പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക, ആളൊരു പ്രത്യേക ടൈപ്പാണ്. ഏത് കോളേജിൽ പോകണം, ഏത് കോഴ്സ് പഠിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ വായിക്കൊള്ളാത്ത ഏതാണ്ടൊക്കെ വർത്തമാനവും പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വായിക്കൊള്ളാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനാണ് ഇഷ്ടം. ഓ, അങ്ങനെ വരട്ടെ, ഇവൻ കർമ്മയുടെ ആളാണ്. അപ്പം ഇവനെ ഏതെങ്കിലും കോളേജ് കൊണ്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പറ്റിയിട്ട് കാര്യമില്ല, ഇവൻ ബൂമറാങ്ങി പോലെ കറങ്ങിത്തിരി നിങ്ങളുടെ വീട്ടിൽ തന്നെ വരും. അതാണ് കർമ്മവന്മാർ പണ്ട് പറഞ്ഞിട്ടുള്ളത്, കർമ്മ ഇസ് എ ബൂമറാങ്. എൻ്റെ കർമ്മ പോലെ? ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ടെന്നേ, ഇവനെ കോതമംഗലത്തുള്ള എൽദോമാർ ബസേലിസ് കോളേജിൽ ചേർത്തിട്ട് BA ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിപ്പിക്കും. അതാകുമ്പോൾ ഇവൻ്റെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ പറ്റിയ കോഴ്സാണ്. ഇതൊരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. ഈ കോളേജ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജാണ്. എൻ്റെ മോക്കൂടെ പറ്റി എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ സാറേ? അവൾക്ക് ഈ ഫാഷൻ ഡിസൈൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവിടെ തന്നെ ചേർക്കാമല്ലോ, അവിടെ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി എന്നൊരു കോഴ്സ് ഉണ്ട്. അത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ ഒരു വീട്ടിൽ 2 ഡിസൈനർമാർ, ഒരു ഫാഷൻ ഡിസൈനർ, ഒരു ഇൻറ്റീരിയർ ഡിസൈനർ. ആഹാ, അന്തസ്. പിന്നെ സാറേ, വേറൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചു, ധൈര്യമായിട്ട് ചോദിച്ചു. സാർ, നീ മോട്ടിവേഷൻ്റെ കൂടെ മന്ത്രവാദമൊക്കെ വശമുണ്ടെന്ന് പറയുന്നത് അത് ശരിയാണ്. ആണെങ്കിൽ ഈ മന്ത്രവാദികളൊക്കെ ചുട്ട കോഴിയെ പറപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്, അത് കാണാൻ വല്ല മാർഗമുണ്ടോ? കാണിച്ചുതരാം. പിള്ളേരെ കോളേജ് ചേർത്തിട്ട് വരുന്ന വഴി ഒരു 1/4 അൽഫാമും ഒരു 4 ഹൈഡ്രജൻ ബലൂണും വലുത് മേടിച്ചുകൊണ്ട് ഞാൻ വന്നാൽ പറപ്പിച്ചു കാണിച്ചുതരാം.